ഒരു പാവം പാവം പച്ചക്കറിയാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിൽ വളരെ സുപരിചിതമായ കത്തിരിക്ക കണ്ടോ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഔഷധ ഗുണവും പോഷകമൂല്യവും മനസ്സിലാക്കാൻ ഞാൻ കുറേ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കാണ് ഇതിൻ്റെ ഗുണം, പറഞ്ഞാൽ തീരില്ല. അതാ ഈ പറഞ്ഞ നമ്മളുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഫാറ്റി ലിവർ കുറയ്ക്കാനും പോളിസിസ്റ്റിക് ഓവറി കുറയ്ക്കാനും ഡയബറ്റീസ് കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും എക്സലൻ്റ് ആയിട്ടുള്ളൊരു പച്ചക്കറി. അത് വളരെ, നിങ്ങളിപ്പം വീട്ടിൽ സാധാരണ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ അവിയലിടും അല്ലേ, സാമ്പാറിലിടും, അതിനുപരി ഇതൊരു ശരിക്കൊരു സ്നാക്കായിട്ട് തന്നെ നമുക്ക് കഴിക്കാം. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ടി വിയിലാണെന്ന് തോന്നുന്നു, അതോ അമൃതയിലോ ഏതോ ഒരു ടി വി പ്രോഗ്രാമിൽ ഞാനിത് ഈ ഒരു പാചകം അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റഫ്ഡ് കത്തിരിക്ക, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ പേര്, സ്റ്റഫ്ഡ് കത്തിരിക്ക. നേരത്തെ നമ്മൾ സ്റ്റഫ്ഡ് വെണ്ട ചെയ്തില്ലേ, അതുപോലെ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാം, കൂട്ടും വളരെ എളുപ്പമാണ്. അതിന് വേണ്ട അത്യാവശ്യം വേണ്ട ചേരുവകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ട അത്യാവശ്യം വേണ്ട ചേരുവകളാണ് ഈ മുന്നിലിരിക്കുന്നത്. കത്തിരിക്ക, കത്തിരിക്ക എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കത്തിരിക്കയുണ്ട്. വയലറ്റ് കത്തിരിക്കയുണ്ട്, പച്ച നിറത്തിലെ കത്തിരിക്കയുണ്ട്, വെള്ള നിറത്തിലെ കത്തിരിക്കയുണ്ട്, നീണ്ടിരിക്കുന്നതുണ്ട്, വയലറ്റ് കളറുണ്ട്, പിന്നെ മജന്ത കളറിലുണ്ട്. അങ്ങനെ പലതരം കത്തിരിക്കകൾ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ രണ്ട് തരം കത്തിരിക്ക ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇത് ഗ്രൂവ് ഇടണം. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് അകത്ത് വയ്ക്കാനുള്ള ഒരു കൂട്ടാണ് തയ്യാറാക്കേണ്ടത് ആദ്യം. അപ്പോൾ അതിന് വേണ്ടത് മുളക് പൊടി, അത്യാവശ്യം കുറച്ച് മുളക് പൊടി, അതോടൊപ്പം തന്നെ പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, അത്യാവശ്യം ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ ലേശം, ഒരു കാൽ ടീസ്പൂൺ മതിയാവും, പിന്നെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത്. ഇത്രയുമാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ആ പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് വേണമല്ലോ, പാചകത്തിന് അത്യാവശ്യം ഓയിൽ വേണം. ഇതിനാദ്യം വേണ്ടത് ഈ കത്തിരിക്ക ഇവിടെ നിന്ന് ഇളകാത്ത രീതിയിൽ മുറിക്കണം. ഇങ്ങനെ അകത്തേക്ക് കീറി വിടുക, പക്ഷേ അടിവശം സ്ട്രോങ് ആയിട്ടിരുന്നോണം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, ഇങ്ങനെ ഇതേ രീതിയിലാണ് നമുക്ക് കീറിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരപ്പ് വരട്ടും. ഗ്രേവി തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഈ മുളക് പൊടിക്കകത്തേക്ക് കുറച്ച് വെർജിൻ ഓയിൽ ഒഴിക്കാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ എരിവും നല്ല ബാലൻസ് ചെയ്ത് വരും. പിന്നെ ലേശം കുരുമുളക് പൊടി ഇടുന്നു, മസാലപ്പൊടി കൂടുതലിടാം. ഫ്ലാക്സ് സീഡും പൊടിച്ചത് ചേർക്കാം, 10 ഗ്രാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇപ്പോൾ ലേശം കൂടുതൽ ചേർക്കണം. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഗ്രൂവിനകത്ത് അരപ്പ് ചെല്ലുമ്പോൾ കുറച്ച് അരപ്പ് ചെല്ലുകയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഉപ്പ് ലേശം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. വെളിച്ചെണ്ണയിലാണ് ഈ കൂട്ട് നമ്മൾ തയ്യാറാക്കിയത്.
ഭാഗത്തേക്ക് ശേഷം വീതം സ്റ്റഫ് ചെയ്യാം. ഇതിൻ്റെ ഓരോ ഗ്രൂവിലും ഇതേ രീതിയിൽ പുരട്ടണം. അടച്ചു വെക്കാം. നമുക്ക് അതെല്ലാം സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പം അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിം മതിയാവും. അപ്പോൾ നിങ്ങൾ അടുപ്പ് വെക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് ചെറുത് ഷാലോ ഫ്രൈ ചെയ്തിരിക്കണം. പക്ഷെ അടച്ചു വെച്ചേക്കണം. അടയ്ക്കാൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സ്റ്റഫ്ഡ് കത്തിരിക്ക പാകമായിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. കത്തിരിക്ക കണ്ടോ, എന്ത് ഭംഗിയുണ്ടല്ലേ തയ്യാറായിരിക്കുന്നത്. ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെറിയ തേയിലയുണ്ട്, എന്നാൽ മാത്രമേ അകത്ത് വേവുള്ളൂ. വലിയ ടേസ്റ്റ് ഇല്ല എങ്കിലും കൊള്ളാം. ഇതിൻ്റെ ഈ ഗ്രേവി എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിൾ ഗ്രേവിയാണല്ലോ വെച്ചത്, അതുകൊണ്ട് തന്നെ. പിന്നെ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്, എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എരിവ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം എരിവാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം കത്തിരിക്കയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു വളരെ പാവം പച്ചക്കറിയാണല്ലോ നമ്മുടെ കത്തിരിക്ക എന്ന് ഓർത്തുപോയി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്യാൻസറിന് എതിരെ പ്രവർത്തിക്കാൻ പര്യാപ്തമായ കുറേ നല്ല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്യാൻസർ വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ നമ്മുടെ ഓരോ ജീൻസിലുള്ള DNA യുടെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. ആ DNA യുടെ സ്ട്രക്ചറിൽ വ്യത്യാസം വരാതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഈ കത്തിരിക്കയിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അതാണ് യഥാർത്ഥ വസ്തുത. അതുപോലെ തന്നെ ഇത് കലോറി മൂല്യം വെറും 20-23 കലോറി മൂല്യമാണ് 100 ഗ്രാമിലുള്ളത്. 100 ഗ്രാം. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഒരെണ്ണം തന്നെ ഒരു 40 ഗ്രാമൊക്കെ കാണും. അപ്പോൾ ഒരു രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ 100 ഗ്രാം കലോറിയായി. 100 ഗ്രാം കലോറിയിൽ 20-23 കലോറിയുണ്ട്. അതോടൊപ്പം 2 ഗ്രാം പ്രോട്ടീനുണ്ട്. പിന്നെ വൈറ്റമിൻ A, B, C, D, E ഇല്ല. വൈറ്റമിൻ A, B, C, E, K എത്ര വൈറ്റമിൻസ് ആയിപ്പം. K എന്ന് പറയുന്ന വൈറ്റമിൻ വളരെ അപൂർവമായ പച്ചക്കറികളിലേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് കത്തിരിക്ക. K വളരെ നമ്മളെ രക്തം കട്ടകെട്ടാൻ സഹായിക്കുന്ന ഒരു, നമ്മുടെ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്.
അതോടൊപ്പം ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക്, അയൺ, കാൽസ്യം എല്ലാത്തിൻ്റെയും കലവറയാണ്. നാരുകളോ ഏകദേശം 2 മുതൽ 2.6 ഗ്രാം നാരുകളുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് ഒരു സൂപ്പർ സൂപ്പർ പച്ചക്കറിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും പാചകം ചെയ്ത് ഇതേ രീതിയിലാവുമ്പോഴത്തേക്ക് ഇതിന് കലോറി മൂല്യവും കുറഞ്ഞിരിക്കും. നമ്മളിപ്പോൾ കറികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ കലോറി ആവില്ലേ, ഇതാകുമ്പോഴും കലോറി മൂല്യം കുറഞ്ഞിരിക്കും. പക്ഷേ വയറ് നന്നായിട്ട് ഫില്ലിംഗ് ആവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ് ചേർത്തിട്ടുണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ മസാലകൾ, മുളക് പൊടി അങ്ങനെയുള്ളതൊക്കെ. അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല നന്നായിട്ട് പാചകം ചെയ്ത് കഴിച്ചിട്ട് എന്നെ വിവരം അറിയിക്കണം കേട്ടോ. അപ്പോൾ തീ വളരെ കുറച്ച് വേണം വിടാൻ. ഇതുപോലെ ഈ ഇതിൻ്റെ ഇൻഡക്ഷൻ കുക്കറിലൊന്നും വെക്കണ്ട, നിങ്ങളുടെ അടുപ്പിൽ തന്നെ വെച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് സ്റ്റഫ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്യാം, വേണമെങ്കിൽ ലേശം വെള്ളമൊന്നും അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചിട്ട് അപ്പോൾ കുറച്ചുകൂടെ ഒരു ആവി കിട്ടും. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇത് കുറച്ച് സമയം എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക, അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് തീർച്ചയായും നോമ്പ് തുറയ്ക്ക് ഉള്ള ആദ്യത്തെ ഭക്ഷണം നിങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു കഴിയുമല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ഡിഷിനോടൊപ്പം കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു സ്നാക്ക് പോലെയും കഴിക്കാം. അപ്പം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിൽ.